അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് ചിത്ര ആട്ടകലാശം എന്ന സിനിമയിലെ വേഷമാണ് നടിയെ പ്രശസ്തിയാക്കിയത് മോഹൻലാലിനോടൊപ്പം നാണമാകുന്നു മേനി നോകുന്നു എന്ന ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട ചിത്ര വളരെ പെട്ടെന്ന് തന്നെ ഒരു താരമായി വളർന്നു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിലായി നൂറിലേറെ ചിത്രങ്ങളിൽ ഇവർ വേഷമിട്ടു പിതാവിൻ്റെ അസുഖവും പിന്നീട് നടന്ന വിവാഹവുമാണ് ചിത്രയെ അഭിനയരംഗത്തു നിന്നും അകറ്റിയത് എന്നാൽ ഭർത്താവ് വിജയരാഘവന്റെ പിന്തുണയോടെ ചിത്ര ഒരു രണ്ടാം വരവും നടത്തിയിരുന്നു മഴവില്ല് സൂത്രധാരൻ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ചത് ആ സമയത്താണ് ശേഷം ടെലിവിഷൻ രംഗത്തേക്ക് ചൂടുമാറ്റി മലയാളത്തിലും തമിഴിലുമായി നിരവധി പരമ്പരകളിൽ ചിത്ര അഭിനയിച്ചു നടി ശോഭന തന്നോട് അല്പം അകലം പാലിച്ചിരുന്നുവെന്ന് ചിത്ര ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ചിത്രയുടെ വിയോഗശേഷം എന്താണ് നിജസ്ഥിതി എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് പഴയ അഭിമുഖത്തിൽ ചിത്ര പറഞ്ഞത് ഇപ്രകാരമാണ് അമ്മ മരണപ്പെട്ടതിന് ശേഷം എന്നോടൊപ്പം സിനിമാ സെറ്റുകളിൽ വന്നിരുന്നത് അച്ഛനാണ് അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു സിനിമാ ലൊക്കേഷനിൽ വെച്ച് ആരോടും സംസാരിക്കുവാൻ അനുവദിച്ചിരുന്നില്ല ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ മുറിയിലെത്തണം മറ്റ് നടിമാരോട് പോലും സംസാരിക്കുവാൻ പാടില്ല എന്ന നിബന്ധന പോലും അച്ഛനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്മയില്ലാതെ വളർന്നു വരുന്ന മൂന്ന് പെൺകുട്ടികളുള്ളതിൻ്റെ ടെൻഷനും ഞാൻ ഒരു അഭിനേത്രിയായതിൻ്റെ ഇഷ്ടക്കുറവ് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാർക്കുണ്ടായിരുന്നു അതിൻ്റെയൊപ്പം പേരുദോഷം പലതുമുണ്ടായാൽ അത് വലിയ വാർത്തയാകും ഒരിക്കൽ ഏതോ സിനിമാ സെറ്റിൽ വെച്ച് നടി ശോഭന ആളെ വിട്ട് എന്നെ അവരുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു എന്നാൽ അച്ഛൻ എന്നെ തടഞ്ഞു അവളാര നീ എന്തിനാ അവളുടെ മുറിയിൽ പോകുന്നത് അവൾക്ക് വേണമെങ്കിൽ നിൻ്റെ മുറിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട ഞാൻ മുറിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു ഈ സംഭവം ശോഭന എങ്ങനെയോ അറിഞ്ഞു അതിനുശേഷം ആ കുട്ടിക്ക് എന്നോട് മിണ്ടുവാൻ പ്രയാസമായിരുന്നു എന്നാണ് ചിത്ര പറഞ്ഞത് ഒപ്പം ഒരു കാര്യം കൂടി ചിത്ര കൂട്ടിച്ചേർത്തു അച്ഛൻ്റെ കാർക്കശ്യം പക്ഷേ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നതിൽ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് കിട്ടിയതിൽ കൂടുതലും വണ്ടി വണ്ടിച്ചെക്കുകളായിരുന്നുവെന്നും നടി വെളിപ്പെടുത്തി ചിത്ര എന്ന നടി അഭിനയിച്ചതിൽ വെച്ച് നിങ്ങൾ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഏതാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക